പറയും പറ്റില്ല വില കൂടിയെന്ന് എല്ലാവരും പറയണ്ട പക്ഷെ അവിടെ കൂടട്ടെ നമ്മള് ഇത് ആദ്യമേ കാലത്തുള്ളതാ അപ്പൊ ഇത് വില കൂടിയമ്മോ നോക്കിട്ട് ഓടിപ്പോയിട്ട് നമുക്ക് കാര്യമില്ല നമ്മുടെ ഈ വർക്ക് പോട്ടെ അവക്ക് ജീവിക്കാനല്ലേ കുട്ടികളും മക്കളും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വാടക കൊടുക്കണ്ട ഏ അപ്പൊ പിന്നെ അധികം ഒന്നും ആക്രാന്തം വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇതാണ് നമ്മുടെ അമ്മാമന്റെ കട. അമ്മാമേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങള്. അപ്പൊ അമ്മാമയ്ക്ക് 73 വയസ്സായി, 30 വർഷമായി കട അല്ലേ? 30 വർഷമായി. നമ്മളെ കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയുള്ളത്? കടലുണ്ട്, പുട്ടുണ്ട്, ചെറുപയർ കറിയുണ്ട്, പപ്പടമുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചമ്മന്തി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ നിഷാബിന്റെ ലൊക്കേഷൻ ഒന്ന് പറയും. ഇത് തൃശ്ശൂർ അമല റൂട്ടില് വിലങ്ങുന്ന് പോണ വഴിയില് ഒരു 200 മീറ്റർ ഉണ്ട് കയറി വന്നാ കാണാം. ചെറിയ ചായക്കട, ചെറിയൊരു കുഞ്ഞു കട, പേരൊന്നും ഉണ്ടാവില്ല. അപ്പൊ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ? ഞങ്ങള് പോകുമ്പോ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ കഴിച്ചാലോ നമുക്ക് കഴിക്കാം. ഓക്കെ, വീട് എവിടെയാണ്? വീട് ഇതാ. ഇതിന്റെ പുറകില്? ഇതിന്റെ പുറകിൽ തന്നെ വീട്. ഞാൻ തനിച്ചല്ലോ. അവിടെ ഒരു കുട്ടി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അവ ഒരു 10 കൊല്ലമായി താമസിച്ചു തുടങ്ങിയിട്ടുണ്ട്. സഹായിക്കാൻ ആരുമില്ല, ആരും വരില്ല. വല്ല പുറത്തുനിന്ന് വന്നൊരു അതിലും സഹായിക്കാൻ ആരും വരില്ല. അന്നൊക്കെ ചായക്ക് തിരക്കുള്ളപ്പോ വന്നവരോട് ഞാൻ ഒന്നെടുത്ത് കൊടുക്കും മക്കളെന്ന് പറയാം. ആരും വന്നാലും അപ്പൊ നിങ്ങള് കൊള്ളി എന്തൊട്ടിളച്ചി കുരി ഒന്ന് വിളമ്പി കൊടുക്കുന്ന പറയാം. അപ്പൊ അവര് കൂടുതലാന്ന് പറഞ്ഞാൽ സാരില്ല, നമുക്ക് വയറ്റിക്കുള്ളതല്ലേ അവരും കഴിക്കുള്ളൂ. നമ്മള് സാധനം കൊടുക്കുന്നത് നിങ്ങക്ക് വിശക്കണേലല്ല കഴിക്കുള്ളൂ. അതിപ്പോ വിശപ്പ് മാറണം. അപ്പൊ അതിനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അത് എന്നെ കുഴപ്പമില്ല എന്ന് പറയും. അന്നേരമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ പിന്നെ ആൾക്കാരില്ലല്ലോ. അപ്പൊ ആരും സഹായം വേണ്ട, എനിക്കാവണ കാര്യമില്ല. ഇത് പരിചയമാവുക കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നാതെ അങ്ങനെ പോണു. തണ്ടൽ വേനയൊക്കെ ഉണ്ടെങ്കിലും വീണിട്ടുണ്ട്. അതൊക്കെ കൂടി അങ്ങനെ അങ്ങോട്ട് പോവും. അല്ല, ചേട്ടനായിട്ട് ആളായിട്ട് തുടങ്ങിയതാ. ആൾക്ക് പ്രഷർ അധികമായിട്ട് ഒരു വശത്തളർന്നു പോയായിരുന്നു. കരിങ്കല്ലിക്ക് പണിക്ക് പോയായിരുന്നു. അപ്പോൾ ഗ്രാമസേവക വഴി പഞ്ചായത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ആളെന്നെ നടന്ന് പോയി വണ്ടി മേടിച്ചിട്ട് യൂണിയൻ ബാങ്കിൽ നിന്ന് പൈസ കിട്ടി. 15,000 രൂപ, 17,000 രൂപ സബ്സിഡി കിട്ടി, 7,000 അടച്ചു കിട്ടി. എന്നിട്ട് ആൾ കട തുടങ്ങി. കട തുടങ്ങിയിട്ട് 30 കൊല്ലമായിരുന്നേ. 30 കൊല്ലം കഴിഞ്ഞു. ആള് മരിച്ചിട്ട് അഞ്ചപ്പത് 15-ാമത്തെ വർഷം. അതിക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ളതാ. ഒരു 30 കൊല്ലത്തിന് തുടക്കത്തില് ഇതുപോലെ തന്നെ ഇഡ്ഡലിയും പുട്ടും കടല അല്ലെങ്കിൽ കൊള്ളി. അന്നൊക്കെ കൊള്ളിയ കടല കിട്ടാനില്ല അന്ന്. ഇന്നാണ് ഇപ്പൊ കടലയിലെ പ്രചാരം തുടങ്ങിയത്. അന്നൊക്കെ കൊള്ളിയായിരുന്നു, കൊള്ളിയെ കൂടുതൽ ചെലവാറിഞ്ഞ. അന്നിപ്പോ ഇതൊരു ഓലപ്പരിയായിരുന്നു. ഓല മഞ്ഞിട്ട് തുടങ്ങിയത്. ഞങ്ങള് മുളം കാലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഓല മഞ്ഞ തുടങ്ങിയതാ. നമ്മുടെ ഒരു ഒറ്റാളെ ജീവിതമല്ലല്ലോ, ദേശന്റെ അരി ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ജീവിതം കഴിയും. പിന്നെ മരുന്ന് മേടിക്കുന്ന അതാണ്. അതങ്ങനെയാണ് പോവും. തല തെറ്റിട്ട് വീണു, ബാലൻസ് പോയിട്ടെ. അപ്പൊ അത് വീണപ്പോ ഒരു മാസം ഒന്നര മാസം വീട്ടിൽ കിടന്നു. അവിടെ നേരിട്ട് കുറച്ചും തുടങ്ങിയത്. അപ്പോൾ അതിൽ കാല് തളർന്നു, ഇങ്ങനെ ചെറിയൊരു തളർച്ച പറ്റിയിട്ടുണ്ട്. എന്നാലും അതുകൊണ്ട് അധികം വഴിയൊന്നും നടക്കില്ല. ഒരു വെള്ളം കുടിക്കാനുള്ള വെള്ളം കോരി കൊണ്ടിട്ടുണ്ടോ? അതൊക്കെ കോരി കൊണ്ടൊന്നൊക്കെ കാര്യങ്ങൾ നടത്തും. നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ നടക്കാൻ. വീണെങ്കിൽ വിട്ടെ, വീണ് വിട്ടെ, അങ്ങനെയൊരു കാര്യം നടക്കും. അത്രയും നമ്മുടെ ജീവിതം. ഇപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ വന്നെ? പാലക്കാട്. പാലക്കാടിന്ന് വന്നെ. നേരത്തെ ഇവിടെ എത്തി. ഞാൻ നേരത്തെ ഇറങ്ങി അവിടുന്ന് നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ എന്താ നമുക്ക് കഴിക്കാനുള്ളത്? കഴിക്കാനുള്ള ഇപ്പൊ ഇതൊക്കെയാണ്. പുട്ടുണ്ട്, ചെറുപയർ കറി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ചട്നി ഉണ്ട്. ബാലേട്ടൻ നമ്മളെ സ്ഥിരം കസ്റ്റമർ ആണ് അല്ലേ? അതെ അതെ, ബാലേട്ടൻ സ്ഥിരം കസ്റ്റമർ. വർഷങ്ങൾ കൊറേയായി ബാലേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചായക്ക് നേരത്തെ തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടാ കഴിക്കണേ, ഇഡ്ഡലി കഴിക്കാം. അപ്പൊ ഒരു വർഷം പുട്ട് എല്ലാം അമ്മാമ്മോട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എടുത്ത് കഴിക്കാം അല്ലെ അമ്മാമേ? ആവശ്യമുള്ള എടുത്ത് കഴിക്കാം. പപ്പടം ഉണ്ട്, പുട്ടിന്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാ ചെറുപയറ്. അപ്പൊ ഇതെങ്ങനെ ഇതിന് കണക്ക്? ചെറുപയറ് അങ്ങനെ കണക്ക്, 10 രൂപ. അത് നിങ്ങൾ കഴിക്കി? ആ അങ്ങനെയാണ്. ചെറുപയറ് ഞാൻ വിളമ്പി കൊടുക്കാറുണ്ട്. ആ വിളമ്പി കൊടുക്കും. ഒരു കയ്യിലാണ്? ആ അതാ ചോദിച്ചത്. ഓക്കെ, ആ 10 രൂപയ്ക്ക് ഒരു കയ്യിൽ. ആ അതാ ഞാൻ ചോദിച്ചു. ആ പുട്ട്, പപ്പടം ഇതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്.
വില കൂടുതലാണ് പറയണ്ടോ? എല്ലാവരും പറയും, അല്ലമ്പടി ഇല്ല. ആ പുറമെ പുറത്തു വരും. നമ്മുടെ കട ഇതേപോലെ പോട്ടെ പോട്ടെ ഇതേപോലെ പോട്ടെ ഇതേപോലെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളും ഒരുപാട് രുചി അതൊന്നുമല്ല, അമ്മാമന്റെ ആ കൈപുണ്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. വീട്ടിലുള്ള ആ ചെറിയ ചെറുപ്പത്തിലുള്ള ആ ഒരു അടുക്കള സെറ്റപ്പ് തന്നെയാണ്. അതെ അതെ അറിയില്ല എന്തൊക്കെ കറി ചേർക്കണം എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ കുറച്ച് മസാല മേടിച്ച് പൊടിക്കണം കറിയിലിടാനായിട്ട്. മസാല വാങ്ങി പൊടിക്കണം, വാങ്ങി പൊടിക്കുക, ഉണക്കിയിട്ട് പൊടിക്കും. അപ്പൊ ആ മസാല ഇട്ട് കൊടുക്കുമ്പോ ഒരു നല്ലതെന്ന് രുചിയുണ്ട്. അതെ ഞാൻ മേടിക്കുള്ളൂ, അല്ലാണ്ട് വേറൊന്നും. ഈ കടലക്കറി എടുക്കാലോ അല്ലേ? എടുക്കാം. വലിയ കടല പക്ഷെ ചെറുപയറട്ടോ നന്നായിരിക്കണം. അതെ അതെ അതാ നല്ല രുചി. ഒച്ചത്ത് അതെ അമ്മമ്മ ഇടയ്ക്ക് കാലമൊക്കെ കാലമൊക്കെ വേണത് ഭക്ഷണം പാകം ചെയ്യണേനെ ആണ് പറയണത്. ഈ ഭാഗത്ത് പറയുന്ന വാക്കാണ് കാലമൊക്കെ എന്ന് പറയുന്നത്. അതെ പറഞ്ഞു. പുട്ടൊക്കെ നല്ല നന്നായി പുട്ട്. ഇനിയിപ്പോ ഈ പുട്ട് തീർന്നാൽ അടുത്ത പുട്ട് ഉണ്ടാക്കും. ചെറുപയറും പപ്പടവും പുട്ടും അടിപൊളിയായിട്ട് കുഴച്ച് കുഴച്ചടിക്കണം. അമ്മാമ നല്ല രുചി ഉണ്ട് കേട്ടോളെ. വെളിച്ചെണ്ണയൊക്കെ അല്ലേ? അപ്പൊ ഇഡ്ഡലി ഉണ്ടാവും, രാവിലെ വന്നാൽ പുട്ടുണ്ടാവും, പുട്ടിന്റെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. ഇത്രയാണ് നമ്മളെ അമ്മാമന്റെ കൊച്ചുകടയിലെ കൊച്ചു വിശേഷങ്ങൾ അല്ലേ? കൊച്ചു വിശേഷങ്ങൾ. അപ്പൊ ഈ വഴി പോകുന്നവർക്കൊക്കെ വരാം. ഈ വെലങ്ങങ്കുന്ന് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കണ്ടു വരുമ്പോ അമ്മാമന്റെ പറഞ്ഞ ഒരു ചായയും ഇതൊക്കെ കഴിച്ചിട്ട് പോവാ കേട്ടോ. സാമ്പാറും ഉണ്ട് അല്ലേ? ആ ഓക്കെ ഞങ്ങൾ പോവാണ്. അടുത്ത ആള് പുട്ടിന് വണ്ടി വെയിറ്റ് ചെയ്യേ. അത് വെച്ചോളെ. ഓക്കെ ഇനി വരുമ്പോ കാണാം. ശരി. എന്തെങ്കിലും വരാ.